രാജീവ് ഗാന്ധി വധക്കേസിലെ പ്രതി പേരറിവാളനെ മോചിപ്പിക്കാൻ സുപ്രീം കോടതി ഉത്തരവ് ഭരണഘടനാ മോചനം ഒന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് മോചന തീരുമാനത്തിൽ കാലതാമസം വരുത്തിയ തമിഴ്നാട് ഗവർണർക്കും സുപ്രീം കോടതിയുടെ വിമർശനം ഭരണഘടനയുടെ അനുച്ഛ പ്രകാരമുള്ള സവിശേഷാധികാരം ഉപയോഗിച്ചാണ് സുപ്രീം കോടതി വിധി സമ്പൂർണ്ണ നീതി നടപ്പാക്കാനുള്ള ഉദ്ദേശത്തോടെയാണ് മോചന ഉത്തരവെന്ന് വ്യക്തമാക്കിയ കോടതി തമിഴ്നാട് ഗവർണറെ വിമർശിച്ചു വർഷങ്ങൾ കഴിഞ്ഞിട്ടും തമിഴ്നാട് സർക്കാരിന്റെ ശുപാർശയിൽ ഗവർണർ തീരുമാനമെടുക്കാത്തതിൽ സുപ്രീംകോടതി അതൃപ്തി അറിയിച്ചിരുന്നു വിഷയത്തിൽ അനുച്ഛേദം നൂറ്റി അറുപത്തിയൊന്ന് പ്രകാരം തീരുമാനമെടുക്കുന്നതിൽ ഗവർണർ കാലതാമസം വരുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി കോടതി ഗവർണർ വരുത്തിയ കാലതാമസം ജുഡീഷ്യൽ പരിശോധനയ്ക്ക് വിധേയമെന്നും വ്യക്തമാക്കി പേരറിവാളിനെ മോചിപ്പിക്കണമെന്ന മന്ത്രിസഭാ ശുപാർശ രാഷ്ട്രപതിക്ക് അയച്ച തമിഴ്നാട് ഗവർണർ നടപടിക്ക് ഭരണഘടനയുടെ പിൻബലമില്ലെന്നും കോടതി നിരീക്ഷിച്ചു പേരറിവാളിന്റെയും അമ്മ അർബുദം അമ്മാളിന്റെയും ഹർജി പരിഗണിച്ചാണ് ജസ്റ്റിസ് എൽ നാഗേശ്വര റാവു അധ്യക്ഷനായ ബെഞ്ചിന്റെ ഉത്തരവ് ഇതോടെ നളിനി ശ്രീഹരൻ ശ്രീലങ്കൻ പൗരനായ ഭർത്താവ് മുരുകൻ എന്നിവരുൾപ്പെടെ മറ്റ് ആറ് പ്രതികളുടെ മോചനത്തിനും വിധി വഴിയൊരുക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ പത്തൊമ്പതാം വയസ്സിലാണ് പേരറിവാളൻ അറസ്റ്റിലാകുന്നത് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പത്തൂരിൽ വെച്ച് വധിക്കാൻ ഗൂഢാലോചന നടത്തിയ ശിവരാസന് സ്ഫോടകവസ്വൈ ഒൻപത് വോൾട്ട് ബാറ്ററി നൽകിയെന്നതായിരുന്നു പേരരവാളുടെ മേൽ ചുമത്തിയ കുറ്റം ന്യൂസ് ദില്ലി